കൂട്ടുകാരികളോട് പറയണേ ഈ വർക്കൗട്ടാണ് പബ്ലിക്കായിട്ട് നിനക്കൊരു ഷാളിട്ടൂടെടി നിനക്ക് എന്താണ് ഇതിൻ്റെ ചക്ക കാണുന്നു മാങ്ങ താങ്ങുന്നു തേങ്ങ കാണുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ നമസ്കാരം. കുറച്ചധികം കാലങ്ങളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ജിത. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അല്ലെങ്കിൽ യൂട്യൂബറാണ് ഈ ഒരു പറഞ്ഞ കക്ഷി. അവരുടെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് വ്യൂസും ഒരുപാട് സബ്സ്ക്രൈബ് കൗണ്ടും കാര്യങ്ങളൊക്കെയുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അല്ലെങ്കിൽ ഒരു യൂട്യൂബറാണ്. നമ്മളെപ്പോലത്തെ യൂട്യൂബേഴ്സ് ഒരുപാട് നേരം ചിന്തിച്ചിരുന്ന് അല്ലെങ്കിൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് സമയം ഇതുപോലെ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് അങ്ങനെ കിട്ട് വരുമ്പോഴേക്കും കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് 500, 1000 അല്ലെങ്കിൽ 2000 മാക്സിമം പോലെ 5000. എന്നാലും ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂസ് 500,000 അതുപോലെ തന്നെ 1,000,000 1,000,000 കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 500,000 അതിൻ്റെ മുകളിലോട്ടാണ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ചെറിയൊരു ചൊറിച്ചിൽ ഉണ്ടാവാം, സ്വാഭാവികമാണ്. സോ നമുക്ക് ആ ചാനലിനെ ഡീപ്പായിട്ട് തന്നെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം അല്ലെങ്കിൽ അനലൈസ് ചെയ്യാം. നമ്മൾ ആ ഒരു ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അവരുടെ ആ ഒരു ഞാൻ മുന്നേ പറഞ്ഞുള്ള ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരുടെ തമ്പ്നെയിലും അതുപോലെ തന്നെ അവരുടെ ടൈറ്റിലും ഒക്കെയാണ്. അവരുടെ തമ്പ്നെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൾഗറായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിപ്പോൾ എങ്ങനെയാണ് ഒരു തമ്പ്നെയിലിൽ എൻ്റെ ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെയാണ് അവർ അവരുടെ ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ അവരുടെ പോസിലും അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക അവരുടെ ശരീരത്തെ കുറച്ചും കൂടി ഒന്ന് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന അല്ലെങ്കിൽ എവിടെ പിച്ച് ചെയ്യണം മലയാളികളുടെ ഒരു ക്ലിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു വീക്ക് പോയിന്റിൽ എവിടെ പിച്ച് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് തന്നെ മനസ്സിലായിക്കൊണ്ട് ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ഗെയിം പ്ലാൻ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് അഞ്ജിത നായർ. അവരുടെ തമ്പ്നെയിലിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു തമ്പ്നെയിലിലെ പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ വളരെ 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 ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ എല്ലാ തമ്പ്നെയിലിൻ്റെയും ഉൾപ്പെടുന്ന ഒരു മെയിനായിട്ടുള്ള സംഭവമാണ് ഞെട്ടിക്കുന്ന എന്നുള്ളൊരു വേർഡ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെയാണ് അവർ ഓരോ വീഡിയോയിലും അപ്ലൈ ചെയ്യുന്നത്. ചേച്ചി ഇന്ന് എന്താ പറയുക നൈറ്റ് ഇട്ട് ഓടിച്ചാടി നടന്നു അല്ലെങ്കിൽ കുനിഞ്ഞിരുന്ന് മീൻ മുറിച്ചു അതുപോലെ തന്നെ അലക്കി അല്ലെങ്കിൽ ദേഹത്ത് വെള്ളം മറിച്ചു അതുപോലുള്ള എന്താ പറയുക എങ്ങനെയാണ് ആ വീഡിയോ കണ്ടാലും മലയാളികൾക്ക് എവിടെ കൊള്ളണം അല്ലെങ്കിൽ ആരാണ് ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ചാനലിലേക്ക് വരേണ്ടതെന്ന് കൃത്യമായിട്ടുള്ളൊരു അറിവും കൃത്യമായിട്ട് അത് എന്താ പറയുക എക്സിക്യൂഷൻ ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു യൂട്യൂബർ തന്നെയാണ് അഞ്ജിത നായർ. നമുക്ക് ഏതായാലും അവരുടെ ഒരു വീഡിയോ ഉണ്ട് നോക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ടീഷർട്ടിൽ ഓടിച്ചാണ് ഞാനും ചേച്ചിയും എന്നുള്ളൊരു ടൈറ്റിലാണ് ഇട്ടേക്കുന്നത്. എന്താണ് ഉദ്ദേശിച്ചത്, എവിടെയാണ് പിച്ചതെന്നൊക്കെ വളരെയധികം ക്ലിയർ തന്നെയാണ്. തമ്പിനെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഏതായാലും വീഡിയോ ഉണ്ട് നോക്കാം. ഈ ചേച്ചി നൈറ്റ് ഡ്രസ്സിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ വന്ന് ടീഷർട്ടിലാണ്, സ്ലീവ്ലെസ് ടൈപ്പ് ഓഫ് ടീഷർട്ടിലാണ്. അപ്പൊ ഞങ്ങൾ ലോങ്ങിൽ ക്യാമറ വെക്കും, ഞങ്ങൾ ഇങ്ങനെ ഹൈ സ്പീഡിൽ ഓടി വരും. ചിലപ്പോൾ കുലുക്കിത്തക്കത പോലെ ആയിരിക്കും കേട്ടോ, കുലുക്കിത്തക്കത ഇല്ലേ, കുലുക്കിത്തക്കത പോലെ ആവില്ലേ, ഞങ്ങൾ ചിലപ്പോൾ കുലുക്കിട്ടൊക്കെ ആയിരിക്കും ഓടും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ക്ലിയർ ആണല്ലോ അല്ലേ, വളരെയധികം ക്ലിയർ ആണ്. വീഡിയോയുടെ ആദ്യം തന്നെ അല്ലെങ്കിൽ ഇൻട്രോയിൽ തന്നെ അവർ പറയുന്ന കാര്യം, അവരുടെ ഇൻട്രോൻ്റെ ഒരു പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ വീഡിയോയുടെ മുക്കാൽ ഭാഗവും ആ ഒരു വീഡിയോയുടെ ഇൻട്രോ ആയിരിക്കും. പ്രേക്ഷകർ എന്താണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് വളരെയധികം അവസാനം മാത്രമേ കൊടുക്കുകയുള്ളൂ, ചിലപ്പോൾ കൊടുത്തില്ല എന്ന് തന്നെ വരും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു വീഡിയോ നമ്മളിലേക്ക് എത്തുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ അത്രയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ്. അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ഇടണം അല്ലെങ്കിൽ എങ്ങനെ ഇട്ടാലൊക്കെ ആൾക്കാർ വാച്ച് ചെയ്യും, എങ്ങനെ ഒരു വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു വീഡിയോ വൈറലിലേക്ക് എത്തിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരം രീതിയിലുള്ള ഒരു ഇൻട്രോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ബാക്കി ഇവിടെ കണ്ടുപോകാം. സബ്സ്ക്രൈബ്സ് അവിടെ ഇരിക്കിരിക്കി ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ്, ഞാൻ വന്നിരിക്കുകയാണ്. കമ്പനിയിലെ ടൈറ്റിലും കണ്ടു വന്നവരാണെങ്കിൽ ഇതൊരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി പറഞ്ഞത് കേട്ടോ. അപ്പോ നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഗേൾസ് ഓട്ട മത്സരം നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ പാർട്ട് 2 ആണിത്, ഇത് ഓട്ട മത്സരാണ്. അപ്പൊ എല്ലാവരും കാണുക, അതിനായിട്ട് ഞങ്ങൾ ഇവിടെ എത്തി തന്നെ. മിക്കവാറും മഴയ്ക്കുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ തേങ്ങ നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ മിക്കവാറും തേങ്ങ തറയുള്ള വീഴാനുള്ള പ്ലാനിങ് ഉണ്ട്.
അപ്പൊ എന്താ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്തിരിക്കില്ല. എന്റെ പേര് അഞ്ജിത നായർ, ഇവളുടെ പേര് അഞ്ജന നായർ. ഞങ്ങൾ രണ്ടാളും ചേർന്ന് ഇരിക്കുന്ന ചാനലാണ് പിടി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങൾ വാച്ച് ചെയ്തിരിക്കുന്നത്. അതും ഒന്ന് നോക്കട്ടെ, വേഗം ഒരു സ്റ്റാൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ ഞങ്ങളുടെ അത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഒറ്റ ലൈക്ക് കൂടി ചെയ്യുക. പിന്നെ ഒരു ഒറ്റ കാര്യമുള്ള ഓപ്ഷൻ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നെ ഡിസ്ലൈക്ക് ഇട്ട് മാക്സിമം ഇങ്ങനെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്, ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനി മുതൽ യൂട്യൂബ് ഹൈഡ് ചെയ്യാൻ പോവാണ്. താങ്ക് യു സോ മച്ച് യൂട്യൂബ് സേ. എന്താ ഹൈഡ് ചെയ്യാൻ പോവാ? ഇവര് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ വീഡിയോസിന് ഒരുപാട് ഡിസ്ലൈക്കും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഒരു കാര്യം, യൂട്യൂബിൽ ഇതുപോലെ ഡിസ്ലൈക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു ഓപ്ഷൻ ആദ്യം മുതലേ ഉണ്ട്. അതൊരു അപ്ഡേഷൻ ആയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്, സെറ്റിംഗ്സിൽ പോയാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ആ ഒരു ഡിസ്ലൈക്ക് ബട്ടൺ അല്ലെങ്കിൽ ആ ഒരു നമ്പേഴ്സ് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആദ്യം മുതലേ ഉണ്ട്. നമുക്ക് ബാക്കിയൂടെ കണ്ടുപോകാം. കണ്ടല്ലോ, ഇതൊക്കെയാണ് അവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവർ വൾഗറായിട്ട് ഒന്നും തന്നെ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ വൾഗറായിട്ട് അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ എന്താ പറയുക കുറച്ചും കൂടി വൾഗറായിട്ട് കാണിക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഒരു ക്ലിപ്പോ കാര്യങ്ങളൊന്നും അവരുടെ ആയിരത്തോളം വരുന്ന വീഡിയോസിൽ അരിച്ചു പരത്തി നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാലും തീർച്ചയായിട്ടും കാണാൻ പറ്റത്തില്ല. അവർ ഏതിലൊക്കെയാണ് അവർ നിൽക്കുന്നത്, അവരുടെ സംസാര ശൈലി അല്ലെങ്കിൽ അവർക്ക് ജന്മനാലെ കിട്ടിയിട്ടുള്ള ഒരു ശരീര ഭാഷയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെയാണ് തീർച്ചയായിട്ടും അവർ പ്രേക്ഷകരെ ഇരുത്തുന്നത്, അല്ലെങ്കിൽ അതൊക്കെയാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അവരുടെ യൂട്യൂബിൽ അവരുടെ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 500,000 കഴിഞ്ഞിരിക്കുകയാണ്. വൈകാതെ തന്നെ അവരുടെ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് 1 മില്യൺ അടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ അവർ ഫേസ്ബുക്കിലും ആക്റ്റീവാണ്, ഫേസ്ബുക്കിൽ അവർ ഏകദേശം 1 മില്യൺ ആയിക്കഴിഞ്ഞു. എന്ത് തന്നെയാലും ഇവരെ വളർത്തിയത് അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു കാലയളവിൽ ഏകദേശം ഒരു കൊറോണയുടെ ടൈമിലാണ് ഇവർ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. മലയാളികൾ തന്നെയാണ് അല്ലെങ്കിൽ മലയാളികളുടെ ആ ഒരു ദൗർബല്യം അല്ലെങ്കിൽ അവരുടെ വീക്ക് പോയിന്റും കാര്യങ്ങളും കൃത്യമായിട്ട് നോട്ടീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടും അതിനണക്കായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് തീർച്ചയായിട്ടും മലയാളികളെ ഇത്രയധികം നെഗറ്റീവായിട്ടാണെങ്കിലും ഇത്രയധികം സ്വീകരിച്ചതും ഇത്രയധികം വളർത്തിയതും തീർച്ചയായിട്ടും മലയാളികൾ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ഇവരുടെ ടൈറ്റിലും അതുപോലെ തന്നെ ഇവരുടെ തമ്പനിലും കണ്ടുകൊണ്ട് അവരുടെ വീഡിയോസിലും മുഴുവൻ വൾഗറാണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ മുന്നേ പ്ലേ ചെയ്ത ആ ഒരു വീഡിയോയിൽ തന്നെ ടീഷർട്ട് ഇട്ടുകൊണ്ട് അവർ ജസ്റ്റ് ഒരു ഓട്ട മത്സരം കാണിക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ, വേറെ ഒരു വൾഗാരിറ്റിയും കാര്യങ്ങളൊന്നും ആ ഒരു വീഡിയോയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പറയുന്ന വ്യൂസിന് അത്രയധികം ദേഷ്യവും അത്രയധികം ഡിസ്ലൈക്ക് ബട്ടണും കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അവർ എന്ത് കണ്ടിട്ടാണോ അല്ലെങ്കിൽ എന്ത് പ്രതീക്ഷിച്ചാണോ അവർ ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നത്, ആ ഒരു കാര്യം കിട്ടാതെ വരുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഡിസ്ലൈക്ക് നമ്പേഴ്സിലും അതുപോലെ തന്നെ അവരുടെ കമന്റ് സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കാം. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും അവരുടെ ഭൂരിഭാഗം വീഡിയോസിൻ്റെയും കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തിട്ടുള്ളത്. ഇതേ സംബന്ധിച്ച് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കണ്ടുപോകാം. ഇന്ന് നമ്മൾ ഗേൾസിനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയണം, എനിക്ക് നിങ്ങളുടെ കമൻറ്റ്സ് ഭയങ്കര പേടിയാണ്. എന്താണെന്ന് അറിയില്ല, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എനിക്ക് സത്യത്തിൽ എന്ത് നല്ല പിക്കിട്ടല്ല എന്ത് യൂസ്ഫുൾ വീഡിയോ പറഞ്ഞാലും അപ്പോൾ എഴുന്നാലും കുറേ ഞർബൻസിൻ്റെ കമൻറ്റ്സ്. സത്യത്തിൽ എനിക്കത് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്തിനാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ കമൻറ്റ്സ് ഇടേണ്ട ആവശ്യം? നമ്മളൊരു നോർമലായിട്ടൊരു വീഡിയോ നമുക്കറിയുന്ന അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് നമ്മളിപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ട ആവശ്യം? പക്ഷേ എങ്കിൽ പോലും ഞാൻ അതിലൊന്ന് പരാജയപ്പെടാതെ ഞാൻ ഇനിയും ഇടും, അതിൽ മുന്നോട്ട് ഇനിയും ഞാൻ നീങ്ങും എന്നൊരൊറ്റ ഉറച്ച തീരുമാനം എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾക്ക് കമൻറ്റ്സ് വരുന്നുണ്ട്, അത് വിഷമമുണ്ട്, അതെന്തെങ്കിലും മാറിയായിരിക്കും. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയണം, ഈ വർക്കൗട്ടാണ് പബ്ലിക്കായിട്ട് നിനക്കൊരു ഷാൾ ഇട്ടുവിടടി, നിനക്ക് എന്താണ് ഇതിൻ്റെ ചക്ക കാണുന്നു, മാങ്ങ താങ്ങുന്നു, തേങ്ങ കാണുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ നല്ല രീതിയിൽ എനിക്കറിയാം മുന്നോട്ട് വരുന്ന കമൻറ്റ്സ് എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞ് ഇതിനെ നെഗറ്റീവായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ എടുക്കാത്ത ആ ഒരു ഹാഫായിട്ട് ഒരു വർത്തമാനം നിങ്ങളോട് പറയുന്നത്, കാരണം പേടിയാണ് നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഇവർ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിനും വളരെയധികം നെഗറ്റീവ് ആയുള്ളൊരു കമന്റ് ആണ്, അല്ലെങ്കിൽ അത്രയധികം ഇവരെ എന്താ പറയുക ചീത്ത പറഞ്ഞും അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോസ് തന്നെ ഒരുപാട് മോർഫിങ് കാര്യങ്ങളൊക്കെ ചെയ്തും അല്ലെങ്കിൽ ഓരോ പ്രൈവറ്റ് പാർട്സും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടും അത്തരത്തിൽ വളരെയധികം എന്താ പറയുക നെഗറ്റീവ് ആയുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മലയാളികൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ കമന്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിരിക്കും, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പരിധി വരെ കാരണക്കാരി അവർ തന്നെയാണ്, അവരുടെ ഒരു കണ്ടന്റിൻ്റെ ഒരു കാര്യവും
അല്ലെങ്കിൽ അവരുടെ ഒരു തമ്പിനയിലും അതുപോലെ തന്നെ അവരുടെ ഈ പറഞ്ഞ ടൈറ്റിലിന്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഇതുപോലെ സംഭവിക്കുന്നത്. അവർ ഇതല്ല, അവർ വളരെ നാച്ചുറൽ ആയിട്ട് വർക്ക്ഔട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തമ്പിനയിലും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന 5 lakh സബ്സ്ക്രൈബറും അതുപോലെ തന്നെ മില്യൺസ് ഓഫ് മില്യൺ വ്യൂസും കാര്യങ്ങളൊന്നും അവർക്ക് ലഭിക്കുകയില്ല. കാരണം ഇതുപോലെ വർക്ക്ഔട്ടിന്റെ വീഡിയോ ഒക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിവുള്ള ആൾക്കാർ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സെയിം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വ്യൂവേഴ്സിന് ഈ ഒരു വർക്ക്ഔട്ടിനെ കുറിച്ചാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് ആധികാരികമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേറെയും ഉണ്ട്. അപ്പോൾ വർക്കൗട്ട് എന്നുള്ളൊരു വീഡിയോ, വർക്കൗട്ട് എന്നുള്ള ഒരു കാര്യത്തെയല്ല ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇത് കാണാൻ വരുന്നവരും അതുപോലെ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരും തീർച്ചയായിട്ടും വർക്കൗട്ട് അല്ല ഫോക്കസ് ചെയ്യുന്നുള്ളൊരു കാര്യം വളരെയധികം ക്ലിയർ ആണ്. മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവർ കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കുക്കിംഗ് വീഡിയോയുടെ ടൈറ്റിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി തറയിൽ കുനിഞ്ഞിരുന്നുകൊണ്ട് മീൻ വൃത്തിയാക്കി, അല്ലെങ്കിൽ ആ ഒരു മീൻകായി വെച്ചു എന്നുള്ളൊരു ടൈറ്റിലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുള്ളത്. അതിൻ്റെ തമ്പിനേലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ വരുന്നവർക്ക് തീർച്ചയായിട്ടും മീൻകറി ഉണ്ടാക്കുന്നതല്ല അറിയേണ്ടത്. ആ ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർക്കും മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാറില്ല അവരുടെയും ലക്ഷ്യം. അവരുടെ ലക്ഷ്യം തീർച്ചയായിട്ടും വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അത് എങ്ങനെ നേടണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ അത്രയും കണ്ണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആ ഒരു ഗെയിമർ അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബർക്ക് തീർച്ചയായിട്ടും നിശ്ചയമുണ്ട്. അത് തീർച്ചയായിട്ടും വർക്കൗട്ട് ആവുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവരുടെ മീൻകറി കാണാനായിട്ട് ചെല്ലുന്നുമുണ്ട്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. ഈ ഒരു ചാനലിനെ പറ്റിയും ഈ ഒരു എന്താ പറയുക, അവർ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചും ഒരുപാട് അഭിപ്രായങ്ങൾ വേറെയും ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും അവരുടെ ലക്ഷ്യം വ്യൂസ് ആണ്. ആ ഒരു വ്യൂസിൽ നിന്നും യൂട്യൂബ് അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഏർണിങ്സ് തന്നെയാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ എത്ര തെറിവിളി വിളിച്ചുകൊണ്ടും എത്ര നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ടും എത്ര ഡിസ്ലൈക്ക് ബട്ടൺ അടിച്ചു പൊളിച്ചതുകൊണ്ടും ഒരു കാര്യവുമില്ല. അവരുടെ ലക്ഷ്യം തീർച്ചയായിട്ടും അവർ നിറവേറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പദ്ധതിയും കാര്യങ്ങളും തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ആവുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തന്നെയാലും അവർ നിങ്ങളുടെ ആ ഒരു വീഡിയോ കാണുന്നതിനെ കൊണ്ടുള്ള ആ ഒരു ഡാറ്റ ലോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അവർക്ക് വേണ്ടതും തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് വ്യൂസും ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്ന സാനിങ്ങോ.